ഞാൻ മൂമർഷായോട് ചോദിച്ച ചോദ്യം, ഇത് കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്യാതെ ലീഗിന് എങ്ങനെ സാധിക്കുന്നു? ബാക്കിയെല്ലാം പോട്ടെ, ഇനി ഇതിനകത്തുള്ള സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കട്ടെ, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമല്ല എന്നുള്ള ബോധ്യം എങ്ങനെയുണ്ടായി? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മുന്നണിയുടെ മര്യാദ, ആ മുന്നണി നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ അതിൻ്റെ ഒരു കെമിസ്ട്രി, അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട രീതി. അതൊന്നും ലീഗിന് അറിയാത്ത കാര്യങ്ങളല്ല. ഷായ് ഇവിടെ നമുക്ക് ഷായ്ക്ക് ഒരു ലിവറേജ് കൊടുക്കാം. ഷായ് ഇതിൻ്റെ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഷാ വെറും സാങ്കേതികത്വം പറയുകയാണ്. നികേഷ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജില്ലാ സഹകരണ ബാങ്കുകളുടെ അമാൽഗമേഷനെയാണ് നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നതെങ്കിൽ പ്രാക്ടിക്കലി അത് കേരള ബാങ്കിലേക്ക് ജില്ലാ ബാങ്കിനെ ലയിപ്പിച്ചതിനെ തന്നെയാണ് എതിർക്കുന്നത്, അതിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. വെറുതെ സാങ്കേതികത്വം പറഞ്ഞിട്ട് കാര്യമില്ല. ലീഗിൻ്റെ ചരിത്രം ഒന്ന് നോക്കൂ. യു ഡി എഫുമായിട്ട് എത്രയോ കാലമായിട്ട് യു ഡി എഫിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അത്. ആ യു ഡി എഫിൽ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഘടകകക്ഷികൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഇടപെടുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിരുന്നൊരു പാർട്ടിയാണ് ലീഗ്. അവർക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് ഒരു മുന്നണി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അവർക്കറിയാം. കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കരുണാകരനും ആന്റണിയും തമ്മിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും മറ്റാരെങ്കിലും തമ്മിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, നേതൃമാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോഴൊക്കെ വളരെ കൃത്യമായ നിലപാടെടുക്കുകയും മുന്നണിക്ക് പോറൽ കൂടാതെ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്ത ലീഗിന് ഇപ്പോൾ എന്താണ് ഈ മനംമാറ്റം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളും അവരുടെ അണികളും ചോദിച്ചത്. എബ്രഹാം, കെ സുധാകരന്റെ ഭാഷ, വി ഡി സതീശന്റെ ശരീരഭാഷ, അതിന് പകരം ശശി തരൂരിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം, ലീഗ് ഐക്യദാർഢ്യയിൽ ചീഫ് ഗസ്റ്റായി വന്ന ശശി തരൂർ ഹമാസിനെ ഭീകരവാദികളായി വിളിക്കുന്നതോടുകൂടി തന്നെയും ആ ഒരു ബിംബം തന്നെ പൊളിഞ്ഞു പോകുന്നു എന്നുള്ളത്, കോൺഗ്രസിനോടുള്ള ഈ അതൃപ്തി ലീഗ് പിന്നെ എങ്ങനെ അറിയിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ വർത്തമാനത്തിലൂടെ പറഞ്ഞു പലതവണ. ഇപ്പോൾ കെ സുധാകരനുമായിട്ടുള്ള തർക്കത്തിൽ കെ സുധാകരൻ്റെ ചില ഭാഷാ പി എം എസ് എല്ലാം സൗണ്ട് ബൈറ്റ് തന്നെ എന്താണ്, ഈ കെ സുധാകരൻ ഇമാതിരി വർത്തമാനം പറയുന്നതിനെതിരെ ഞങ്ങൾ നിരവധി തവണ പരാതി പറഞ്ഞതാണ്, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ പിന്നെ ലീഗ് എങ്ങനെയാണ് ആ സന്ദേശം കൊടുക്കുക? നികേഷേ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ സതീശൻ്റെ ശരീരഭാഷ, അല്ലെങ്കിൽ സുധാകരൻ്റെ വാക്കുകളിൽ വരുന്ന സ്വീകാര്യതയില്ലാത്ത വാക്കുകൾ വരുന്നത്, ഇതിൻ്റെയൊക്കെ പേരിലാണോ ദേശ പിന്നെ ചന്ദ്രികയിൽ ഈ ഗവൺമെൻറ് എല്ലാ ജനാധിപത്യ രീതികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ എല്ലാ പ്രതിഷേധത്തിനും ഇരയായ ഒരു ഗവൺമെൻറ് ഇന്നിപ്പോൾ നവകേരള സദസ്സെന്ന് പറയുന്ന ഒരു അശ്ലീലം നടപ്പാക്കുമ്പോൾ അതിനു വേണ്ടി അണിചേരാൻ വേണ്ടി പിന്നെ ലീഗിൻ്റെ ഔദ്യോഗിക പത്രം, ഔദ്യോഗിക ജിഹുവ മുഖ്യമന്ത്രിയുടെ ലേഖനം കൊടുക്കുന്നു എന്ന് പറയുന്നത്, ഈ ഇദ്ദേഹത്തിൻ്റെ പിന്നെ സതീശൻ്റെ ശരീരഭാഷയും പിന്നെ സുധാകരൻ്റെ വാക്കുകളിലെ സ്വീകാര്യമല്ലാത്ത വാക്കുകളുമാണോ അതിന് പ്രധാന കാരണം? അങ്ങനെയാണെങ്കിൽ എന്നേ ഈ മുന്നണി തകർന്ന് തരിപ്പണമാകേണ്ടതാണല്ലോ. അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ചയുണ്ടാവുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ? യു ഡി എഫ് ഇതിനിടയ്ക്ക് പലവട്ടം കൂടി ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്തു. എൻ്റെ ചോദ്യം താങ്കൾ നേരത്തെ സജീവനോടും മറ്റും ചോദിച്ച ചോദ്യം തന്നെയാണ്, ആരോട് ചർച്ച ചെയ്തിട്ടാണ് ലീഗ് ഈ തീരുമാനമെടുത്തത്? ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ? മലപ്പുറം യു ഡി എഫിൽ, മലപ്പുറം ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകേണ്ടത്, ഇത് ചെറിയൊരു കാര്യം, ഷാ പറയുന്ന പോലെ ഒരു നിയമപ്രശ്നമല്ല, ഇത് നിയമപ്രശ്നമല്ല. യു ഡി എഫിനെ എതിർത്തുകൊണ്ട് യു ഡി എഫിൻ്റെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു, അതൊരു ബ്രാൻഡിംഗ് ഒന്നുമല്ല, ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കിയിട്ട് സഹകരണ ബാങ്കുകളെ മുഴുവൻ സ്വന്തം ചൊൽപ്പടിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഗവൺമെൻറ് തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെ കോടതിയിൽ പോയ ഒരു മുന്നണി അതിൻ്റെ മലപ്പുറം ഘടകം അവിടെ ചർച്ച ചെയ്തു. അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നണിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട യു ഡി എഫിലാണ്. യു ഡി എഫിൻ്റെ ആണെങ്കിലും എൽ ഡി എഫിൻ്റെ ആണെങ്കിലും ഏകോപന സമിതികൾ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. അവിടെ ചർച്ച ചെയ്തോ? ലീഗ് നേതാക്കൾക്കിടയിൽ ചർച്ച ചെയ്തു. ഇ ടി എന്താണ് പറയുന്നത്? എന്താണ് മുനീർ പറയുന്നത്? ഈ പശു, ഈ സി പി എമ്മിൻ്റെ ആലയിൽ കെട്ടാനുള്ള പശുവല്ല ലീഗ് എന്ന് പറയും. ആരാണ് തീരുമാനിച്ചത്? കേരളത്തിലെ ജനങ്ങൾക്ക്, ജനങ്ങളെ വിടെ ലീഗ് പ്രവർത്തകർക്ക് അറിയണം. ഷാ ഇതാരാണ് തീരുമാനിച്ചത്? ഹമീദിനെ ആ ഡയറക്ടർ ബോർഡിലേക്ക് നാമനിർദ്ദേശിച്ചു. അതൊരു ഒന്നാം തരം ഒരു വലയല്ലേ, ഒരു കെണിയല്ലേ?
ആ കെണിയിലേക്ക് വളരെ സാവകാശം നിശബ്ദം ചെന്ന് വീണത്. അത് കേരളത്തിലെ ലീഗുകാർക്ക് അറിയണ്ടേ? ആരാണ് തീരുമാനിച്ചത്? പിന്നെ ചന്ദ്രികയുടെ എഡിറ്റ് പേജിൽ ഗവൺമെന്റിന്റെ നമുക്ക് പരസ്യങ്ങൾ സ്വീകരിക്കുന്ന പോലെ അല്ലല്ലോ ലേഖനങ്ങൾ. മുഖ്യമന്ത്രിയുടെ ലേഖനം അണിചേരാതെ ചന്ദ്രിക പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിന്റെ ലേഖനങ്ങൾ മുഖ്യമന്ത്രിയുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറില്ല എന്നാണോ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം? എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ വീക്ഷണം പ്രസിദ്ധീകരിച്ചു കണ്ടിട്ടില്ല. ദേശാഭിമാനി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, CPIM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അന്നത്തെ UDF സർക്കാരിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടില്ല. പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കും, അത് വേറെയാണ്. പരസ്യങ്ങളുള്ള സമീപനം വേറെയാണ്. ഞാൻ കണ്ടിട്ടില്ല ഇത്. പിന്നെ ചന്ദ്രിക ഇതുപോലെ അണിചേരാം, നമുക്ക് ജന കേരള സദസ്സിലേക്ക് നമുക്ക് അണിചേരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശീർഷകത്തിൽ ആ ഒരു ലേഖനം വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിഞ്ഞുകൂടെ, എനിക്ക് അനുഭവമില്ല. ഉണ്ടെങ്കിൽ നികേഷ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഞാനത് സമ്മതിക്കാം. അപ്പോൾ ഇത് ഏതോ ചില വ്യക്തികളുടെ തീരുമാനമനുസരിച്ച്, ചില ക്ഷണങ്ങളനുസരിച്ച് ഇന്ന് ലീഗ് ഒരു ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്ന അധികാരമില്ലാതെ ലീഗിന് ഇനി ഒരു അടുത്ത ഒരു അഞ്ച് കൊല്ലം കൂടെ, അടുത്ത അഞ്ച് കൊല്ലം LDF വരുമെന്നല്ലേ ഞാനീ പറയുന്നത്? അധികാരമില്ലാതെ വരാൻ പറ്റില്ല, അധികാരമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ചിലർ നടത്തുന്ന ചില കളികളാണ് ഇപ്പോൾ. ഇതൊന്നും ഷാ പറയുന്ന പോലെയുള്ള സിമ്പിൾ നിയമ പിന്നെ തർക്കങ്ങളൊന്നുമല്ല. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. താങ്കൾക്ക് അതിൻ്റെ രാഷ്ട്രീയം പറയാൻ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ താങ്കളെ അതിന് നിർബന്ധിക്കുന്നു. ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ.